ഇസ്രായേൽ ഹമാസ് സംഘർഷം വളരെ മോശമായ നിലയിലേക്ക് പോകുന്നു ഈ സംഘർഷത്തിൽ അറബ് രാജ്യങ്ങളും ഇടപെടുന്ന വാർത്തകൾ വരികയാണ് തുർക്കി ഇത്രയും പ്രകോപിതരായി ഇടപെടാൻ കാരണം എന്താണ് എന്ന് നമുക്ക് അന്വേഷിക്കാം വിദേശ വാർത്തകളുമായി പി പി ജെയിംസ് അമേരിക്കയിൽ നിന്ന് തത്സമയം ചേരുന്നു പി പി ജെയിംസ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു മഞ്ചേരി ഓവർ ടു യു പറയൂ ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് അറബ് രാജ്യങ്ങൾ ഇടപെടുമ്പോൾ സിറ്റുവേഷൻ കുറച്ചുകൂടെ മോശമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ ചിന്തയിൽ എന്താണ് തോന്നുന്നത് പറയൂ ഇക്കാര്യത്തിൽ എസ് കെ എൻ ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ ഒന്നിക്കുന്നതിൻ്റെ സൂചനകളാണ് കാണുന്നത് ഒരുപക്ഷെ തുർക്കിയുടെ പ്രസിഡന്റ് തയ്യിപ് എർദോഗാൻ വളരെ ശക്തമായ ഭാഷയിൽ ഹമാസിനും പാലസ്തീൻ പ്രശ്നത്തിനും അനുകൂലമായി പ്രതികരിച്ചിരിക്കുന്നു ഇറാൻ വളരെ ശക്തമായിട്ട് രംഗത്തുണ്ട് മറ്റ് അറബ് രാജ്യങ്ങളും പരസ്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും അവരും രംഗത്ത് വന്നതോടെ ഇതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് തുർക്കി എടുത്ത നിലപാടിൻ്റെ പേരിൽ തുർക്കിയിൽ നിന്ന് തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ പിൻവലിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് മാത്രമല്ല ഇസ്രായേലിലെ ഈ തുർക്കിയുമായിട്ടുള്ള ബന്ധം അറ്റിരിക്കുന്നു അപ്പോൾ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വരുന്നു എന്ന് മാത്രമല്ല ലോകമെമ്പാടും പാലസ്തീൻ പ്രശ്നത്തിന് അനുകൂലമായി ഉള്ള പ്രകടനങ്ങൾ നടക്കുന്നു അത് ലണ്ടനിൽ നടക്കുന്നു ഇസ്താൻബുളിൽ തുർക്കിയിൽ എർദോഗാൻ തന്നെ പങ്കെടുത്ത വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു മറ്റു പല രാജ്യങ്ങളിലും ഈ തരത്തിലുള്ള പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം കൂടി യഥാർത്ഥത്തിൽ പാലസ്തീന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവുന്നു എന്നുള്ളത് ഇസ്രായേലിനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട് കാരണം 8000-ലേറെ മരണസംഖ്യ കൂടിയിരിക്കുന്നു ഗാസയിൽ അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ഇടപെടുന്നു ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് യുദ്ധം നിർത്തണമെന്ന് വൻഭൂരിപക്ഷത്തോട് ആവശ്യപ്പെട്ടു പക്ഷേ ഇസ്രായേലും വഴങ്ങുന്നില്ല ഹമാസും വഴങ്ങുന്നില്ല ഇതാണ് അവസ്ഥ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം